കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഇസ്രയേലിന്റെ 27 ടാങ്കുകൾ പൂർണ്ണമായോ ഭാഗികമായോ നശിപ്പിച്ചതായി ഹമാസ് അവകാശപ്പെടുന്നു. ഇന്ന് ഹമാസ് പുറത്തുവിട്ട വീഡിയോയിൽ ഏതാനും ചില ടാങ്കുകൾ തകർക്കുന്നതിന്റെ ദൃശ്യം കാണാൻ സാധിക്കും. ഒരു ടാങ്കിന് ലക്ഷ്യം വെക്കുമ്പോൾ തൊട്ടടുത്ത ടാങ്ക് അവിടെ നിന്ന് എസ്കേപ്പ് ആകാനുള്ള ശ്രമം നടത്തുന്നു. എന്നാൽ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആ ടാങ്കിനെയും ആക്രമിക്കുന്ന ദൃശ്യമാണ് ഇതിൽ കാണുന്നത്. ഈ RPG ഗ്രനേഡുകൾ ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് ഈ തോക്ക് ഉപയോഗിക്കുന്നത് ടാങ്കിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെയാണ് പിന്നീട് വെടിയുതിർക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ടാങ്കുകൾക്കെതിരെ വെടിവെക്കുക എന്നത് പ്രസക്തമല്ലല്ലോ. ഇത്രയും ശക്തമായ മർക്കവ ടാങ്കുകളെ എങ്ങനെയാണ് ഈ RPG കൊണ്ട് തകർക്കാൻ സാധിക്കുന്നത് എന്നത് പ്രസക്തമായൊരു ചോദ്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫലസ്തീൻ ഇപ്പോൾ അവർ ഡെവലപ്പ് ചെയ്തു എന്ന് പറയപ്പെടുന്ന അലിയാസീൻ 105 എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം, രണ്ട് ഗ്രനേഡുകളാണ് അതിലുള്ളത്. അതിൻ്റെ ആദ്യ ഭാഗത്ത് ചെറിയൊരു ഗ്രനേഡ് കാണാം, അത് തുളച്ചു കയറുന്നു. സാധാരണ ഉണ്ടാകാറുള്ള RPG അതിന് ഒരു ഗ്രനേഡ് മാത്രമാണ് അതിന് ഉണ്ടാകാറുള്ളത്. അതേസമയത്ത് ഫലസ്തീൻ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ അലിയാസീൻ, അതിന് ഒരു ചെറിയൊരു ഗ്രനേഡ് അതിന് മുൻവശത്ത് കാണാം. എന്നാൽ അത് തുളച്ചു കയറി സ്ഫോടനമുണ്ടാക്കിയ തൊട്ടുടനെ തന്നെ ഒരു വലിയൊരു ഗ്രനേഡ് രണ്ടാമത് പൊട്ടിത്തെറിക്കുന്നു. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ, അതായത് ഒരു സ്ഫോടനത്തിന്റെ തൊട്ടു പിന്നാലെയായി രണ്ടാമത് അതിലേറെ ഗുരുതരമായ ഒരു സ്ഫോടനവും കൂടെ നടക്കുന്നു. അതുകൊണ്ടാണ് ഈ ടാങ്കുകൾ ഈ രൂപത്തിൽ പൊട്ടിത്തെറിക്കാൻ കാരണമാകുന്നത്. ഇപ്പോഴും അതിശക്തമായ ഏറ്റുമുട്ടലാണ് ഇസ്രയേലിന്റെയും അതുപോലെ ഹമാസിന്റെ പോരാളികളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇസ്രായേലിന്റെ സൈന്യം ആളുകൾക്ക്, അതായത് വടക്കൻ ഫലസ്തീനിലുള്ള ആളുകൾക്ക് പ്രത്യേകമായ ഒരു മെസ്സേജ് നൽകിയിരിക്കുകയാണ്. ഹോസ്പിറ്റലാണെങ്കിലും സ്കൂളുകളാണെങ്കിലും എവിടെയും വടക്കൻ ഗസയിൽ ഒരു രക്ഷയുമില്ല, ആർക്കും അവിടെ താമസിക്കാൻ പാടില്ല, എല്ലാം തകർക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇന്ന് രാവിലെ തന്നെ നൽകിയിരിക്കുന്നത്. അത് കാരണത്താൽ ഒരുപാട് ഫലസ്തീനികൾ വടക്ക് ഭാഗത്ത് നിന്ന് ഇന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് ഇന്ന് അസ്കലോണിലും അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ പല ഭാഗങ്ങളിലും ശക്തമായ മിസൈൽ ആക്രമണമാണ് ഹമാസ് നടത്തിയിട്ടുള്ളത്. ഏകദേശം ഒരു 500,000 ആളുകളെങ്കിലും ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, ലെബനാന്റെ അതിർത്തിയിൽ നിന്നും ആളുകളോട് മാറി താമസിക്കാൻ വേണ്ടി ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ലെബനാനിലും ശക്തമായ ഏറ്റുമുട്ടൽ നടക്കുന്നു. അതോടൊപ്പം തന്നെ യമനിൽ നിന്ന് ധാരാളം ഡ്രോണുകൾ തെല്ലബീബിന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് പലതും ഇസ്രയേലിന്റെ സൈനിക താവളങ്ങളിൽ ഹിറ്റ് ചെയ്തതായി ഉള്ള റിപ്പോർട്ടുകളുമുണ്ട്. കൃത്യമായ വിവരണം, ഇസ്രയേലിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ സ്ഫോടനങ്ങളെക്കുറിച്ചൊന്നും വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രത്തോളം അതിന് ആഘാതമുണ്ടായി എന്ന കാര്യം പറയാൻ കഴിയില്ല.